ബോട്ടിലാണുള്ളത്. ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഡിന്നറും ഇവിടെ ഹോസ്പിറ്റാലിറ്റി റൂമിൽ നല്ലൊരു ഉറക്കവും. രാവിലെ എണീറ്റ് 4 മണിക്ക് ഫ്ലോട്ട് മാർക്കറ്റ് പോയി. അതൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുള്ള ഇരുത്താണ്. ഈ ഹൗസ് ബോട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, ഡാലിൽ വന്ന് ആ ഹൗസ് ബോട്ടിൽ നിന്ന് ഇവിടുത്തെ ഷിക്കാറിലുള്ള യാത്രയും കാര്യങ്ങളൊക്കെ വ്യത്യസ്തം തന്നെയാണ്. അതേപോലത്തെ ഇവിടുത്തെ തണുപ്പ്, കോട, ടോട്ടൽ ആ ഒരു ഫീല്, ദിസ് ഗുഡ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്തരത്തിലുള്ളൊരു കാശ്മീരിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഹൗസ് ബോട്ട് നമുക്ക് എടുക്കണം. പിന്നെ നമ്മൾ കാശ്മീരിൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ പരിചയമുള്ള ഇവിടെ നമുക്ക് കാശ്മീരികളോ അല്ലെങ്കിൽ നമ്മളെ മലയാളികൾ കാശ്മീരിക്കാരായിട്ട് നല്ല മിംഗിൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ അങ്ങനത്തെ കുറേ ആളുകൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ കാശ്മീരിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കാശ്മീരിക്കാരോ അല്ലെങ്കിൽ മലയാളികളായ ആളുകൾ ഇവിടെ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകളായിട്ട് വിളിച്ച് ചോദിച്ച് ഇവരുടെ ബുക്കിംഗ് ആവട്ടെ, ഹോട്ടൽ ബുക്കിംഗ് ആവട്ടെ, കാർ ബുക്കിംഗ് ആവട്ടെ, ഷിക്കാറാവട്ടെ, അതുപോലെ തന്നെ ഹൗസ് ബോട്ടാവട്ടെ, ഇതൊക്കെ ഇവരോടുകൂടി ചോദിച്ചിട്ടാ നമുക്ക് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. എങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കാം, കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഇവരൊക്കെ കുറച്ച് കൂടുതലാണ് പറയാം. നമ്മളോട് പറയണ്ട, ഒന്ന് കുറക്കാണ്ടോയെന്ന് ചോദിക്കില്ലേ. ഇതേ ഒരു അവസ്ഥ ഇവരെപ്പോഴും കൂട്ടിയാൽ പറയാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ശരിക്കുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ റൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാശ്മീരി സുഹൃത്തുക്കൾ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മളെ മലയാളികളായ ഇവിടുത്തെ ടൂറിസം ടൂറ് ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കൂടെ വേണം. എന്തായാലും യാത്രക്ക് നിങ്ങൾ ഒരുങ്ങണം, ഒരു കാശ്മീരി യാത്രക്ക്. അതിൻ്റെ അപ്പുറം നമ്മൾ ആപ്പിൾ തോട്ടം കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആപ്പിൾ തോട്ടം ഉണ്ട് ഓൾറെഡി നമ്മളെ കാശ്മീരി ഫ്രണ്ടിന്. അപ്പോൾ ആപ്പിൾ തോട്ടങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഏതും ആവട്ടെ, ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോൻ്റെ മുന്നിൽ കണ്ടു നമ്മളൊരു ഷോള്, കാശ്മീരി ഷോള് വാങ്ങുന്നത്. നമ്മളെ സുഹൃത്തുക്കളായ ആളുകളെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രൈസിലും നമുക്കത് വാങ്ങാൻ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ യാത്രകൾക്ക് ഒരുങ്ങുക, അത് കാശ്മീരിലേക്ക് പോരേണ്ട ആളുകൾക്ക് കാശ്മീരി യാത്രയ്ക്ക് ഒരുങ്ങുക, ബാക്കി യാത്രകൾക്കൊക്കെ യാത്രകൾക്ക് നിങ്ങൾ ഒരുങ്ങുക എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. ോട്ടിലെ ഇൻറ്റീരിയർ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒക്കെ ഒരു കാശ്മീരി ടച്ച്, എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അവരെ ഷോക്കേസൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ, നല്ല ഭംഗി. അതേപോലെ തന്നെ ചെയറുകളൊക്കെ വുഡൻ ചെയറുകൾ, ഒരു കാശ്മീരി കൊത്തുപണികൾ, ഇതേപോലെ തന്നെ ഒരു കാശ്മീരി ടച്ച് ഇതിൽ ഉണ്ട്. ഓൾറെഡി വുഡിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഈ ആ ഒരു മെയിൻ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബുക്ക്സ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ടീമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു ടീമായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നല്ല രസകരമാക്കാൻ പറ്റും. നല്ല ആംബിയൻസ് ഓൾറെഡി. അതേപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റൊക്കെ അതിനനുസരിച്ചുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇത് ചെയ്യുന്ന ഒരു മരം, ആ മരത്തിൻ്റെ പേരെന്തായിരുന്നു? ദേവദാരം. ദേവദാരം മരങ്ങളെ കൊണ്ടാണ് ഈ ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കുന്നത്. ഈ ഹൗസ് ബോട്ട് നമ്മളെ അവിടുത്തെ പോലെ ഇത് സഞ്ചരിക്കുന്ന ഒരു ഹൗസ് ബോട്ടല്ല, അത് ഇങ്ങനെ തന്നെ നിലക്കുക ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് ഇത് വെള്ളത്തിലായിട്ടും ഈ മരങ്ങൾ കംപ്ലൈൻ്റ് ആവുന്നില്ല എന്നുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ദേവദാരം മരങ്ങളെ കൊണ്ടാണ് ഈ ഹൗസ് ബോട്ടുകളും ഷിക്കാറുകളൊക്കെ ഉണ്ടാക്കുന്നത്. ദേവദാരം മരത്തിനാണെങ്കിൽ പ്രത്യേകത ഉണ്ട്, വെള്ളത്തിൽ വന്നു കഴിഞ്ഞാലും നല്ല രൂപത്തിൽ നിൽക്കാം, ചിലപ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റും കൂടെ ഉണ്ടാവാം. ഓക്കെ, എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു കോൺസെപ്റ്റ് കാശ്മീരിനെ തന്നെ ഒരു വേറെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ആളുകളെ ശ്രദ്ധ ആകർഷിപ്പിക്കുന്ന ഒന്നാണ് ഡാൽ തടാകം.
നമ്മളെ ഹൗസ് ബോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഒരു വഴി എന്താ പറയുക ഒരു കോറിഡോർ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് യുദ്ധത്തിൽ യാത്ര ചെയ്ത് കുറേ ഹൗസ് ബോട്ടുകളും ഇതിൻ്റെ ബാക്കി തീരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വ്യത്യസ്തര അനുഭവം തന്നെയാണ്. എന്താ അസ്സലാമലൈക്കും കൈസായ് ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അഫ്ഗാൻസ് കേരള കേരളം ജഗ കാലിഘട്ട് മലബാർ കൽക്കട്ട മലബാർ മേര ഷോപ്പ് വർക്കല മേ വർക്കല ക്യാ ഷോപ്പ് ജ്വല്ലറി കാ ജ്വല്ലറി ജ്വല്ലറി നെയിം ജ്വല്ലറി നാം ദാദാ ദാ ഹൗസ് ഷോപ്പ് നെയിം ദാദാ ഹൗസ് ദാദാ ദാ കൗഷ് കൗശല സാധനം ഹാൻഡിക്രാഫ്റ്റ് അയ്യോ അറിഞ്ഞുകൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ മുജേബ് മാലും കാശ്മീരി ഈ ഫെറന് വാങ്ങിയത് മുതലായി തോന്നുന്നുണ്ട്. കൊറേ ആൾക്കാർ ഇത് ഏതാ നല്ല ഫെറനാണല്ലോ നല്ല ഫെറനാണെന്ന് വിളിച്ച് പൈസ ഡാൽ തടാകത്തിലേക്കൊന്ന് നോക്ക്. നിങ്ങള് ഷിക്കാറ് ഓരോ മനുഷ്യന്മാരും അങ്ങനെ ഓരോ എൻജോയിപ്പിക്കുന്നാണ് ഷിക്കാറ്. ചുറ്റും കോടകളും കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ഫീല് ബ്യൂട്ടിഫുൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ജീവിതത്തില് പ്രശ്നങ്ങള് ഇഷ്ടം പോലുള്ളവരുണ്ട്. തൊലഞ്ഞു ഉപദേശി കേട്ടി മിറാശ് അതിലേറെ പ്രശ്നത്തിൽ കുടുങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. യാത്ര ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാവർക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളുള്ള ആളാവും ഞാൻ. കേൾക്കുന്നവരും ഒക്കെ യാത്ര ചെയ്ത് നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അതിൽ കണ്ടുമുട്ടുന്ന ആളുകളൊക്കെ നമുക്ക് നമ്മളെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആവാം യാത്ര ചെയ്യുമ്പോഴേ അത് കിട്ടുള്ളൂ. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടൂല. യാത്രയിൽ നമുക്ക് എന്താണോ നമ്മളെ പ്രശ്നം ആ പ്രശ്നത്തിനുള്ള അറിവ് കിട്ടാം. ചിലപ്പോൾ അതിനുള്ള ആളുകളെ അതായത് നമ്മൾ ആ പ്രശ്നങ്ങൾ തീർക്കേണ്ട ആളുകളെ വഴിമത്തി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ യാത്രകളിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അതിൽ ഏറ്റവും നല്ല വഴിയാണ് യാത്ര. ക്യാ കാശ്മീരി വാലാ ഹേ മാഷാ അല്ലാഹ് അരു വഴി
സാധാരണ നമ്മൾ കാശ്മീർ വരുമ്പോഴേ നമുക്ക് പറഞ്ഞ പോലെ സാധാരണ എല്ലാവരും വന്നതിന് ശേഷം സോനാമാർഗ് ഗുൽമർഗ് എല്ലാവർക്കും അറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷന് അത്തരം സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ പോവാ. എന്നാൽ നമ്മുടെ റാഷിഖാൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഇവരുടെ കൂടെ കശ്മീരികളുടെ കൂടെ ചേർന്ന് നിൽക്കുക, അവരുടെ വീടുകളിൽ പോവാം, അവരായിട്ട് സമ്പർക്കം പുലർത്തുക. സത്യം പറഞ്ഞാൽ ഈ ഒരു 4-5 ദിവസം അവരിൽ ഒരാളായിട്ട് മാറിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സംസാരങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ആതിഥ്യ മര്യാദകളിലാണെങ്കിലും അന്ന് വല്ലാതെ ഇമ്പ്രസ് ചെയ്ത് തുടങ്ങി. അതുപോലെ നേരത്തെ നമ്മുടെ പയ്യന്മാർ പറഞ്ഞ പോലെ മലയാളികൾ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മളിവിടേക്ക് വന്ന് നോക്കണം, നമ്മുടെ ഒരു വില അറിയണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നല്ലൊരു കണ്ടന്റ് പറയണ്ടായിരുന്നു, മറന്നുപോയി. ആലോചിക്കട്ടെ. അവിടെ ഉണ്ട്, ഓപ്പൺ ചെയ്ത് ഒന്നുണ്ട്. ഇല്ല പ്രയാസ പ്രയാസ മനക്ക നാട്ടില് 300 ഉണ്ട്. ഇത് പറ്റും. ഞാൻ നിങ്ങളെ ആ മറ്റേ പുള്ളി കണ്ടില്ലേ, ചിലപ്പോ ഉമ്മാക്ക് പറ്റി കൂടാതില്ല. പിന്നെ പിന്നെ കാശ്മീരി ഷോള് വേണോ? കാശ്മീരി ഷോള് ഒന്ന് ഓപ്പൺ ആയോ? വലിയ നല്ല സൈസ് ഉണ്ടാവും. വീട്ടിലേക്ക് ഷാള് വാങ്ങി നോക്ക, നല്ല കാശ്മീരി ഷോള് നല്ല സൈസ് ഉണ്ട്, നോക്കണ്ട വാങ്ങ. നമ്മള് എന്റെ പ്രിയ അവിടെ കട്ട് ചെയ്തല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞാ മതി. പ്രിയ തവളക്കല്ലാണ് അത് നിങ്ങളെ മാനക്കൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് അദ്ദേഹം ഏകദേശം ഒരു 25 ഷാളുകൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും അദ്ദേഹം വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെന്നിട്ടില്ലെങ്കിൽ. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം ഈ മാസം 30-ാം തീയതിയോട് കൂടി വീട്ടിലെത്തും. ഒരു 10 മണിക്ക് വീട്ടിലെത്തിയാൽ ഈ പെട്ടി തുറക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഇത് കിട്ടാവുന്നതാണ്. എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ യൂനിസ് ഭായി, നമ്മളൊന്ന് യൂനിസ് ഭായി ഓ ടാറ്റാ പോലോ. ടെമ്പിളിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ മണിയൊക്കെ അടിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി ഒരു ചെറുതായിട്ടുള്ള ഒരു പ്രാർത്ഥന. അവിടെ ഇരുന്നു പിന്നെ ഫോട്ടോ ടെമ്പിളിന് മുന്നേ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ബാഗ് അവിടെ ആയിരുന്നു. ഇവരും ശ്രദ്ധിച്ചില്ല, ഇവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന I didn't get any long leave, so I resigned my job. You resigned the government job for... I'm temporary staff actually, temporary not staff, permanent. Okay. But no problem, it's my dream, I want to take my dream. Then somebody can out of here. Yeah, correct, I'm sorry. I'm going to get a video. I'm going to get a video. I'm going to get a video. Correct, I'm going to get a video.